എൽ ജെ ഡി ജെ ഡി എസ് ലയനം ചില നേതാക്കളുടെ സ്വപ്നം മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലയനം നടക്കുമെന്ന് കോരകോരം പറഞ്ഞു നടക്കുന്ന ജെ ഡി എസിലെ കെ കൃഷ്ണൻകുട്ടിക്ക് വ്യക്തിപരമായ അജണ്ടയാണുള്ളത്. ഒരിക്കലും ഒന്നിക്കാത്ത അല്ലെങ്കിൽ ഒന്നിപ്പിക്കാത്ത രണ്ട് ഗ്രൂപ്പുകളും യോജിക്കണമെന്നാണ് സി പി എമ്മിൻ്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം. യോജിക്കാൻ പലതവണ കൂടിയാലോചിച്ചുവെങ്കിലും കരയ്ക്കടുപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജെ ഡി എസ് കേന്ദ്ര നേതൃത്വം ബി ജെ പിയോട് അടുക്കുന്നുവെന്ന് പറഞ്ഞാണ് എൽ ജെ ഡി ലയനത്തിൽ നിന്നും പിന്നോക്കം പോയത്. പ്രവർത്തകർ എൽ ജെ ഡിക്കാരായി തുടരണം എന്ന വാക്കിൽ നിന്ന് ലയനം അടുത്ത കാലത്തുണ്ടാകില്ലെന്ന വ്യക്തമായ സൂചനയാണ് സംസ്ഥാന പ്രസിഡന്റ് ശ്രേയംസ് കുമാർ നൽകുന്നത്. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇക്കാര്യത്തെ ചൊല്ലി മുറുമുറുപ്പിലാണ്. ഇവരെ അനുനയിപ്പിക്കാമെന്ന കണക്കൂട്ടലിലാണ് ശ്രേയംസ് കുമാറും കൂട്ടരും. അതേസമയം ജനതാ പാർട്ടികൾ ഒന്നിച്ചാലേ സീറ്റ് ചർച്ചയിലേക്ക് അടക്കം കടക്കുമെന്ന് സി പി എം വ്യക്തമാക്കി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ നിർദ്ദേശം സി പി എം നൽകിയിരുന്നു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലയനം നടക്കുമെന്നായിരുന്നു ഇരു കൂട്ടരും അന്ന് നൽകിയ ഉറപ്പ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലയനം വൈകുമെന്നും അതിനാൽ സീറ്റ് ചർച്ചയിലേക്ക് കടക്കണമെന്നും എൽ ഡി എഫിനോട് എൽ ജെ ഡി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടുവെന്നാണ് അറിയുന്നത്. ശ്രേയംസ് കുമാറിനെ തന്നെയാണ് ഇതിനായി പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജെ ഡി എസ് തത്വത്തിൽ ലയിക്കാൻ തയ്യാറല്ല. അതിൽ കൃഷ്ണൻകുട്ടി മാത്രമാണ് ലയിക്കണമെന്ന് പറയുന്നത്. അടുത്ത തവണയും എം എൽ എ ആകണം, മന്ത്രിയാകണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അയാൾക്കുള്ളത്. ലയിക്കാതിരുന്നാൽ അടുത്ത തവണ മറ്റാരെങ്കിലും മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ലയിക്കണമെന്ന് പറയുന്നത്. ലയിച്ചാൽ പാർട്ടി പ്രസിഡന്റ് ശ്രേയംസ് കുമാർ ആണെങ്കിൽ തീരുമാനം അനുകൂലമാക്കാമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ മനസ്സിലിരിപ്പ്. മാത്രമല്ല, ലയിക്കാനും ലയിപ്പിക്കാനും കൃഷ്ണൻകുട്ടി ജെ ഡി എസിൽ ആരാണ്? മന്ത്രിയൊന്നൊഴിച്ചാൽ വെറും ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. 75 അംഗങ്ങളുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾ മാത്രം. പാർട്ടി പ്രസിഡന്റ് മാത്യു ടി തോമസ് ആണ്. ലയനത്തെക്കുറിച്ച് ഔദ്യോഗികമായി പറയേണ്ടത് മാത്യു ടി തോമസ് ആണ്. അധികാരത്തിന് വേണ്ടി എന്ത് നീച പ്രവൃത്തിയും ചെയ്യുന്ന ആളാണ് കൃഷ്ണൻകുട്ടിയും കൂടെയുള്ളവരുമെന്നാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കൃഷ്ണൻകുട്ടിയും അയാളുടെ ആശ്രിത വത്സൻ ജില്ലാ പ്രസിഡന്റും കൂടി കാട്ടിക്കൂട്ടിയത് പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല. ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വന്ന യഥാർത്ഥ 18 പാർട്ടിക്കാരെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിലാക്കിയത് ഉടനെയൊന്നും പാർട്ടിക്കാർക്ക് മറക്കാൻ ഒക്കുന്ന കാര്യമല്ല. മന്ത്രിക്കെതിരെയും ജില്ലാ പ്രസിഡന്റിനെതിരെയും പ്രവർത്തകരും നേതാക്കന്മാരും ആരോപണം ഉന്നയിക്കുമെന്ന് ഭയന്നാണ് ഇവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത്. അത് പാർട്ടിയിൽ വലിയ നാണക്കേടായി. കൃഷ്ണൻകുട്ടിയുടെ അഴിമതിയും ജില്ലാ പ്രസിഡന്റിന്റെ പണപ്പിരിവും ഒന്നൊന്നായി എണ്ണി പറയാനിരുന്നതാണ് ചില ജില്ലാ നേതാക്കൾ. അതൊക്കെ മാധ്യമങ്ങളിൽ വരുമെന്ന് ഭയന്നാണ് അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത്.